നമസ്കാരം. ഇടതുപക്ഷത്തിന് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടുമെന്നാണ് നിങ്ങളുടെ വിചാരം? രണ്ടോ അതോ മൂന്നോ നാലോ? ആളുകൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? നാല് സീറ്റുകൾ ഇടതുപക്ഷത്തിന് കിട്ടിയാൽ അത് മഹാത്ഭുതം. ഗോവിന്ദ മാഷ് ഇടയ്ക്ക് വെച്ച് ഒരു പത്രപ്രവർത്തകയോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, എത്ര സീറ്റുകൾ കിട്ടിയാൽ മാഷേ ഇവിടെ ഭരണവിരുദ്ധതയില്ലെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞപ്പോൾ രണ്ട് സീറ്റ് കിട്ടിയാൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, എന്ത് ഗതികേടിലേക്കാണ് ഇടതുപക്ഷം മുങ്ങിത്താണിരിക്കുന്നതെന്ന്. 20-ൽ രണ്ട് ലോക്സഭാ സീറ്റ് കിട്ടിയാൽ അത് ഭരണവിരുദ്ധ വികാരമല്ല എന്ന് ഞങ്ങൾ അടിയുറപ്പിക്കാം, ഞങ്ങളങ്ങ് ഉറപ്പിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 30% താഴെയാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഷെയറെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലോ നിങ്ങൾക്ക് ബഹുദൂരം പിന്നിലാകേണ്ടി വരുന്ന ഒരവസ്ഥയായിരിക്കും. രണ്ടാം പിണറായി സഭ ഉണ്ടായ നാൾ മുതൽ തന്നെ പിണറായി വിജയൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് CPIM മനസ്സിലായി കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണല്ലോ ഓരോ നിയോജക മണ്ഡലങ്ങളിലും പിണറായി വിജയന് കിട്ടുന്ന വരവേൽപ്പല്ല, അദ്ദേഹത്തിനെ ആട്ടി ഓടിക്കുന്ന രീതിയിലാണ് ജനങ്ങൾ അദ്ദേഹത്തിനോട് മുഖം തിരിച്ച് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടി അദ്ദേഹത്തിനെ പൊതുയോഗങ്ങളിൽ പോലും പങ്കെടുപ്പിക്കാൻ സമ്മതിക്കാത്തത്. അഥവാ പിണറായി വിജയൻ സ്വബോധപൂർവം മടിച്ചു നിൽക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ക്യാമ്പയിൻ ചെയ്യാൻ അധികം പിണറായി വിജയൻ മെനക്കെട്ടിട്ടില്ല. അതുമാത്രമല്ല, അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ ഒരു വാചകം കൂടി പറഞ്ഞു. ഈ ഫലം, തെരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെ ആയിരുന്നാലും അത് ഭരണ മികവിന് അല്ലെങ്കിൽ ഭരണത്തിനുള്ള വിലയിരുത്തലായിരിക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞു വച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ കൃത്യമായി അറിയാം ഏത് രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും, ഏത് രീതിയിലായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. ഏകദേശ ധാരണയുണ്ട്, ഇടതുപക്ഷത്തിന് ധാരണയുണ്ട്. മൂന്നോ നാലോ സീറ്റുകൾ ഈ പറയുന്ന മരുഭൂമിയിൽ പച്ചപ്പ് എന്ന പോലെ ഒരുപക്ഷെ വന്നാലോ എന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം June 4 കാത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ കനൻ ഒരു തരി എന്ന രീതിയിൽ ആലപ്പുഴയിൽ AM ആരിഫ് വിജയിച്ചതുപോലെ അപ്രതീക്ഷത്തിൽ ഏതെങ്കിലുമൊക്കെ സീറ്റ് വിജയിച്ച് കയറിയാലോ, അങ്ങനെ ദേശീയ പാർട്ടി പദവി സംരക്ഷിക്കാൻ കഴിഞ്ഞാലോ എന്ന വിചാരത്തിൽ മാത്രം പോകുന്ന, സ്വന്തം ചരമം കാത്തുകിടക്കുന്ന ഗതികെട്ട പ്രേതം പോലെ ഇടതുപക്ഷത്തിൻ്റെ പ്രമുഖ പാർട്ടിയായ ഇടതുപക്ഷത്തിലെ പ്രമുഖ പാർട്ടിയായിട്ടുള്ള CPIM അതപ്പതിച്ചോ എന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്.